ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദ ഫീൻഡ് ബ്രേ വയറ്റ് വേഴ്സസ് ദി അണ്ടർടേക്കറിന് ഒരു മാച്ച് വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകണേക്കാളും മുൻപ് നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ്, ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില വെബ്സൈറ്റിലെല്ലാം ഇത് റൂമർ ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ദ ഫീൻഡ് ബ്രേ വയറ്റ് വേഴ്സസ് ദി അണ്ടർടേക്കറിന് ഒരു 1-on-1 മാച്ച് നടക്കാം എന്ന് പറഞ്ഞിട്ടാണ് റൂമർ ന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് ദി അണ്ടർടേക്കർ എന്ന റെസ്ലറാണ് WWE ടോപ്പ് അല്ലെങ്കിൽ നമ്പർ 1 റെസ്ലർ എന്നൊക്കെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ദി അണ്ടർടേക്കർ എന്ന റെസ്ലറെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ദി അണ്ടർടേക്കർ എന്ന റെസ്ലർ ഒരുപാട് വർഷമായി WWE എന്ന കമ്പനിയിൽ ചെന്ന് പറയുന്നു, അതായത് അദ്ദേഹത്തിനെ ഹോൾ ഓഫ് ഫെയ്മറാക്കിയിട്ട് WWE നിന്നും റിട്ടയർഡ് ചെയ്യണമെന്ന്. പക്ഷേ WWE ചെയർമാനായ വിൻസ് മക്മാൻ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അതായത് ഓരോ വർഷം കഴിയുമ്പോൾ അണ്ടർടേക്കറിനോട് പറയുന്നത് അടുത്ത വർഷം ഹോൾ ഓഫ് ഫെയ്മറാക്കി റിട്ടയർഡ് ചെയ്യിപ്പിക്കാം എന്നൊക്കെയാണ്. പക്ഷേ പറച്ചിൽ മാത്രമാണ് ഉള്ളത്. അണ്ടർടേക്കറിനെ ഇതേവരേക്കും ഹോൾ ഓഫ് ഫെയ്മറാക്കാനോ റിട്ടയർഡ് ചെയ്യിപ്പിക്കാനോ വിൻസ് മക്മാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി പ്രോ റെസ്ലിംഗിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ വരുമോ എന്നറിയില്ല. അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്ലർ ഇനി വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ അണ്ടർടേക്കർ എന്ന റെസ്ലറെ വെച്ച് ചെയ്യാൻ പോകുന്ന പ്ലാനുകളെല്ലാം ദ ഫീൻഡ് ബ്രേ വയറ്റ് എന്ന റെസ്ലറെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് അണ്ടർടേക്കർ ചെയ്യേണ്ട എല്ലാ സെഗ്മെൻസും ഇനി മുതൽ ബ്രേ വയറ്റിനായിരിക്കും കൊടുക്കുക എന്നാണ് പറയണത്. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് അണ്ടർടേക്കറിനെ റെസ്ലിംഗിൽ നിന്നും മാറ്റി നിർത്തും എന്നാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുൻപ് ബ്രേ വയറ്റ് വേഴ്സസ് ദി അണ്ടർടേക്കറിന് റസൽമേനിയയിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൻ്റെ യഥാർത്ഥ പ്ലാൻ പ്രകാരം ബ്രേ വയറ്റിന് ഒരു നല്ല പുഷ് കൊടുക്കാനായിരുന്നു WWE എന്ന കമ്പനി പ്ലാൻ ചെയ്തത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആലിസ്റ്റർ ബ്ലാക്ക് വരുമ്പോൾ ഒരുപാട് ഓഡിയൻസ് ഇരുന്ന് അണ്ടർടേക്കറിനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ബ്രേ വയറ്റ് വരുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ ലൈവായിട്ട് ഇരുന്ന് കാണുന്ന എല്ലാ ഓഡിയൻസും പറഞ്ഞത് അണ്ടർടേക്കറിൻ്റെ ക്യാരക്ടറും അണ്ടർടേക്കറിൻ്റെ സ്റ്റൈലും കോപ്പി അടിച്ചിട്ടാണ് ബ്രേ വയറ്റ് നടക്കുന്നത്. അങ്ങനെ ഒരു സംസാരം അവിടുത്തെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പുഷെല്ലാം അവസാനിപ്പിച്ചിട്ട് ബ്രേ വയറ്റിനെ സാധാ ഒരു ക്യാരക്ടറാക്കി മാറ്റിയത്. ഇങ്ങനെ അവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ലൈറ്റ് ഓഫായിട്ട് ലൈറ്റ് ഓണാകുമ്പോൾ ബ്രേ വയറ്റ് സ്റ്റേജിൽ വരുന്നുണ്ടായിരുന്നു ആ അവസരങ്ങളിലെല്ലാം. പക്ഷേ അതൊക്കെ അണ്ടർടേക്കർ ചെയ്തുകൊണ്ട് സ്റ്റൈലാണ്, അത് കോപ്പി അടിച്ച് ബ്രേ വയറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ബ്രേ വയറ്റിനെ ഒരുപാട് ബൂം ചെയ്തത്. അവിടെ നിന്നും ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേ വയറ്റ് ഇപ്പോൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദ ഫിൻഡ് എന്ന ക്യാരക്ടറിൽ ഇപ്പോൾ വരുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബ്രേ വയറ്റിന്. അപ്പോൾ ദ ഫീൻഡ് ബ്രേ വയറ്റ് വേഴ്സസ് ദി അണ്ടർടേക്കർ മാച്ച് വെക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇവർ നിൽക്കുന്നത്. അത് ചിലപ്പോൾ റസൽമിനിയ പോലത്തെ ഒരു ഇവൻറ്റിലാകാം. അങ്ങനെ ആ മാച്ച് നടക്കുകയാണെങ്കിൽ ആ മാച്ചിൽ എങ്ങനെ പോയാലും ദ ഫീൻഡ് ബ്രേ വയറ്റ് വിൻ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം നെക്സ്റ്റ് അണ്ടർടേക്കറിൻ്റെ ലെവലിൽ കൊണ്ടുപോകാൻ പോകുന്നത് ബ്രേ വയറ്റിനെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബ്രേ വയറ്റ് ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടർ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുകൂടാതെ നല്ലൊരു റെസ്ലറായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ബ്രേ വയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ മാച്ച് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വെബ്സൈറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദി അണ്ടർടേക്കർ വേഴ്സസ് ബ്രേ വയറ്റിന് റസൽമേനിയ പോലത്തെ ഒരു ഇവൻറ്റിൽ മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആ മാച്ച് വരാണെങ്കിൽ ആ മാച്ചിൽ ആര് വിൻ ചെയ്യുമെന്നുള്ളത് ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Come on.